ബീഹാറിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തുന്ന ആദ്യ ബീഹാർ സന്ദർശനത്തിൽ ജെ ഡി യു ആർ ജെ ഡി നേതാക്കൾക്ക് ആശങ്ക. മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള സീമാഞ്ചൽ മേഖലയിലാണ് അമിത്ഷായുടെ സന്ദർശനമെന്നതാണ് ആശങ്കയ്ക്ക് കാരണം. ഈ മാസം 23-24 തീയതികളിൽ പൂർണിയ, കിഷൻഗഞ്ച് ജില്ലകളിലാണ് അമിത്ഷാ പര്യടനം നടത്തുന്നത്. വർഗീയ ധ്രുവീകരണത്തിനിടയാക്കുന്ന തരത്തിൽ അമിത്ഷാ പ്രചാരണം നടത്തിയേക്കുമെന്ന ഉത്കണ്ഠ ജെ ഡി യു ആർ ജെ ഡി നേതൃത്വങ്ങൾ വിശ്വസിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ പട്ന സന്ദർശിച്ചപ്പോൾ തീവ്രവാദ സംഘടനകൾ ആക്രമണത്തിന് പദ്ധതിയിട്ടത് സംസ്ഥാനത്ത് പ്രകമ്പനമുണ്ടാക്കിയിരുന്നു. ഈ സംഘടനകൾക്കെതിരെ എൻ ഐ എ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് അമിത്ഷായുടെ ഈ സന്ദർശനമെന്നുള്ളത് ശ്രദ്ധേയമാണ്. വർഗീയ ധ്രുവീകരണത്തിനായി അമിത്ഷാ ശ്രമിച്ചേക്കുമെങ്കിലും ബീഹാർ ജനത ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ജെ ഡി യു ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗ് ആഹ്വാനം ചെയ്തു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം ബീഹാറിലെ 40 സീറ്റും നേടും. ബി ജെ പിയുടെ 38% വോട്ടിനെതിരെ മഹാസഖ്യത്തിന് 62% വോട്ടർമാരുടെ പിന്തുണയുണ്ട്. ബി ജെ പി വിരുദ്ധ തരംഗം സൃഷ്ടിക്കാനായാൽ ബീഹാറിൽ മഹാസഖ്യത്തിൻ്റെ ജനപിന്തുണ 75% വരെ ഉയരാമെന്നും ലാലൻ സിംഗ് അവകാശപ്പെട്ടു. അമിത്ഷായുടെ സന്ദർശന വേളയിൽ ബീഹാർ സർക്കാർ ജാഗ്രത പുലർത്തുമെന്ന് ഉപമുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവും അറിയിച്ചു. ബീഹാറിൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ മഹാസഖ്യ സർക്കാർ പ്രതിരോധിക്കുമെന്ന് തേജസ്വി വ്യക്തമാക്കി. അതേസമയം കേരളത്തിൽ താമര വിരിയുന്ന ദിനങ്ങൾ വിദൂരമല്ലെന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ബി ജെ പി പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ ദേശഭക്തി മതിയെന്നും കേരളത്തിൽ ബലിദാനം ചെയ്യാനുള്ള ധൈര്യം വേണമെന്നും അമിത്ഷാ പറഞ്ഞത് വിവാദമായിരുന്നു. രാജ്യത്ത് കോൺഗ്രസ് അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഭാവിയുള്ള പാർട്ടി ബി ജെ പി മാത്രമാണ്. അത് ഓർത്തു വേണം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനെന്നാണ് അമിത്ഷാ പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചത്. ബി ജെ പി സർക്കാർ പാവപ്പെട്ടവരുടെയും ദളിതരുടെയും സർക്കാരാണെന്ന് അധികാരമേറ്റപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. കോടിക്കണക്കിന് ദളിത് വിഭാഗക്കാർക്ക് നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പട്ടിക വിഭാഗങ്ങൾക്ക് ഇത്രയും പരിഗണന ലഭിച്ചിട്ടില്ല. മന്ത്രിസഭയിലടക്കം നിരവധി പട്ടിക വിഭാഗക്കാരെ നരേന്ദ്രമോദി ഉൾപ്പെടുത്തി. ബി ജെ പി സർക്കാരാണ് പട്ടികജാതിക്കാരനായ രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതിയാക്കിയത്. രണ്ടാമത് ആദിവാസിയായ ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ വികസനത്തിലൂടെ അല്ലാതെ രാജ്യത്തിൻ്റെ വികസനം നടക്കില്ലെന്ന് നരേന്ദ്രമോദി വിശ്വസിക്കുന്നതായും അമിത്ഷാ ഓർമ്മിപ്പിച്ചു.